ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ എവിടെയാ? അവരനക്കം ഒന്നും ഇല്ലല്ലോ. കുഞ്ഞുങ്ങളെ സുഖമാണോ? അവധിക്കാലം എങ്ങനെയുണ്ട്? ബൈബിളൊക്കെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? അച്ഛനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? യെസ്, പ്രൈസ് ദ ലോർഡ്. കർത്താവായി പിന്നെ കർത്താവിൻ്റെ വലിയൊരു കൃപയാൽ എല്ലാം നന്നായി പോകുന്നു. ഇന്ന് നമുക്ക് ഇവിടെ PDMലും അതേപോലെ തന്നെ ASCMലും ഈ വർഷം പിന്നെ ആദ്യ എന്താ പറയുന്നത് ബെസ്റ്റ് സെഷനല്ലോ നമ്മുടെ ഇത്. കമാൻസി കഴിഞ്ഞ് പിന്നെ ആസ്പിറൻസി പ്രവേശനത്തിന് ഒരുങ്ങുന്നവർക്കുള്ള ധ്യാനങ്ങളൊക്കെയാണ് രണ്ട് സ്ഥലങ്ങളിലും. പിന്നെ ധ്യാനങ്ങൾ പിന്നെ അതിൻ്റെ പല മീറ്റിങ്ങുകൾ അങ്ങനെ സ്വല്പം തിരക്കിലൊക്കെയാണ് കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് നന്ദി. പിന്നെ നമുക്ക് അഭിഷേകാഗ്നി കൺവെൻഷൻ നമുക്കറിയാം. 26, 27, 28 ആദ്യം പറഞ്ഞിരുന്നു. പിന്നെ ഇലക്ഷനോടൊക്കെ അനുബന്ധിച്ച് ഡേറ്റൊക്കെ മാറ്റി 27, 28, 29 തീയതികളിലാണ്. ഓൾറെഡി ഇവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏകദേശം തീർന്നു. അതേപോലെ ആൾക്കാർ നേരത്തെ താമസിച്ച് ധ്യാനം കൂടുന്ന പോലെ വരാനായിട്ടുള്ളത്. പിന്നെ ഇനി ബസ്സിന് വാഹനങ്ങളിലൊക്കെ യാത്രകൾക്കായിട്ട് വരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം പ്രത്യേകം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സേവർക്കൻ വട്ടാരച്ചൻ, സൂചിയച്ചൻ, പിന്നെ എളിയദാസനും ഓരോരോ ദിവസങ്ങളിലായി, വട്ടാച്ചൻ ഫുള്ള് കാണും, പിന്നെ ഞങ്ങൾ ഓരോ ദിവസങ്ങളിലായി എല്ലാത്ത സൂചിച്ചനും ഉണ്ട്. ഞാനൊരു ദിവസം രണ്ടാമത്തെ ഏത് ദിവസവും ഫുള്ളത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. പിന്നെ സഹോദരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കണം. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ട വേറൊരു വിഷയമുള്ളത്, നമുക്കറിയാം UAE പിന്നെ പല ഏരിയകളിലൊക്കെ ഇത് ന്യൂനമർദ്ദം പല വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ. അപ്പോൾ അവർ പലരും മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി ഉള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ, അതേപോലെ തന്നെ എല്ലാം ഒന്ന് ക്രമീകരിക്കപ്പെടാൻ എല്ലാം ഈശോ താങ്ങും. നമ്മളിങ്ങനത്തെ കാര്യസമയത്ത് പ്രാർത്ഥിക്കാമെന്ന് ബൈബിൾ വചനമുണ്ടല്ലോ. അപ്പോൾ ആ നമ്മുടെ സഹോദരങ്ങളാണ്, നമുക്കൊരു നന്മറഞ്ഞ് ചൊല്ലി അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയാമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കരണമേ ആമേ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് 5 എണ്ണം ഫ്രീ ആയി കിട്ടും എന്നുള്ളതാണ്. പണ്ട് ഈ എന്താ പണ്ട് സോപ്പ് മേടിക്കുമ്പോൾ ചീപ്പ് ഫ്രീ എന്നൊക്കെ പറഞ്ഞ പണ്ട് പരസ്യമില്ലായിരുന്നു എന്ന പോലെയാണ്. 1 തിമോത്തി 6:9 വചനം. 1 തിമോത്തി 6:9 അതിനെ ശ്രദ്ധിച്ച് കേൾക്കണമേ. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇനി കേട്ടോ, പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിപതിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം, അത് ഏത് വഴിക്കെങ്കിലും ഊണിൽ വറക്കത്തിൽ ഈ ഒരു ചിന്ത, ജീവിച്ചു പോകാനുള്ള അധ്വാനമല്ല ഈ ഒരു ദ്രവ്യാഗ്രഹം. അങ്ങനെ ഉണ്ടെങ്കിൽ 5 എണ്ണം ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഓർമ്മ വന്നു, 1 പ്രലോഭനം, 2 കെണി. ഞാൻ ഓർക്കുന്ന തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ എന്താ പറയണത് ഓൺലൈനായിട്ടുള്ള പല പരിപാടികൾക്കൊക്കെ പോയി വെറുതെ കെണിയിൽ വീഴുന്ന ഇത്രയും മനുഷ്യർ, അതിന് വേണ്ടിയുള്ള ഇനി അതിൻ്റെ പാപ പ്രലോഭനങ്ങൾ വേറെ 100 കണക്കിന് പ്രലോഭനം കെണി. പിന്നെ അവരുടെ സഹോദരങ്ങൾ അധപ്പതനം അല്ലേ, അത്തപ്പതിച്ചു പോയി, നാശം എന്ന് പറഞ്ഞാൽ തീരുകയാണ്, അതിനകത്തൊക്കെ തള്ളിയിടുകയാണ്. നമ്മളിങ്ങനെ ഏയ് ഒരു കുഴപ്പമില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ സാധനം വന്നിട്ട് തള്ളിയിടും, അതിലേക്ക് നിപതിക്കുന്നു. നിപതിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ തീർന്ന് എഴുന്നേറ്റ് വരാൻ പറ്റിയാലാത്ത സ്ഥിതിയിലാണ്. പക്ഷെ വേറൊരു വശം അനുദപിച്ച് കുമ്പസാരിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മോചനം തരികയും വിടുതലും. അപ്പോൾ അതുകൊണ്ട് ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞ സാധനം വേണ്ട. എൻ്റെ സഹോദരൻ പണ്ട് കാരണവർ പറയല്ലേ, വാ കീറിയവൻ അന്നം മുടക്കിയാലെന്നൊക്കെ പണ്ട് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം എന്ന് പറഞ്ഞത് പോലെ ഓക്കെ, ആകാശത്തിലെ പക്ഷികളെ നോക്കി വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പം അതാത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേക്കുന്നുണ്ട്, ചിറകടിക്കുന്നുണ്ട്, തീറ്റ തീറ്റി പോകുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ പരിപാലനം നമ്മൾ ശക്തമായിട്ട് താങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചില മനുഷ്യരോട് പൈസ പൈസ എന്നൊരു ചിന്തയല്ലാതെ വേറൊരു സാധനം തലോട്ട് കയറുക. അപ്പം അതുകൊണ്ട് അവരോട് പറഞ്ഞോട്ട് മനസ്സിലാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, അവരെ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കുക. നമ്മൾ ഈ വക ഇടകൂടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം സൂക്ഷിച്ചാൽ 5 എണ്ണമാണ് കേട്ടോ, ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഈ വചനം പ്രകാരം നമ്മൾ നമുക്കുള്ളത് കൊണ്ട് ദൈവം ഒച്ചര ഞെരുക്കത്തിനോടെ ഇങ്ങനെ ദൈവം നടത്തുന്നില്ലേ, മതി, അത് മതിയെന്നേ. പ്രൈസ് ദ ലോർഡ്. കുറ്റകളൊക്കെ ഇത് പ്രത്യേകം ഓർക്കണം കേട്ടോ. നമുക്ക് ആത്മീയ കാര്യങ്ങൾക്ക് 1-ആം സ്ഥാനം, പണമൊക്കെ 2-ാമത്. 2-ാമതല്ല, 2nd എന്നുള്ള മീൻസ് മാറ്റി വെക്കുന്നത്. ഓക്കെ കേട്ടോ, ഈശോ അനുഗ്രഹിക്കട്ടെ. കാണാം നാളെ കേട്ടോ. ഈശോ അനുഗ്രഹിച്ചാൽ നമുക്ക് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഈശോയെ ഈ നല്ല പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ച് ഇവരെ ആശീർവദിക്കാനും പ്രാർത്ഥിക്കാനും വചനം കൊടുക്കാനും ഒക്കെ എന്നെ ഏൽപ്പിച്ച നിയോഗിച്ച കർത്താവ് എവിടുന്ന് വലിയവനാവും. കർത്താവ് വചനം കേൾക്കാനും വേണ്ടി ഇവരെ വിളിച്ച കർത്താവ് വലിയവനാവും. ഈ വചനം ഫലം പുറപ്പെടുവിക്കുന്ന പരിശുദ്ധാത്മാവ് വലിയവനാവും.
ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധി അമ്മേ, ഇനിയും പ്രാർത്ഥിക്കണേ, ഔസേപ്പിതാവേ പ്രാർത്ഥിക്കണമേ. ഓ കർത്താവ്, ഇവരുടെ കുടുംബങ്ങളെ വ്യക്തികളെല്ലാം ആശീർവദിക്കുക കർത്താവ്. ഫ്ലഡ് പോലെ ദുരിതങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേക ആശീർവദിക്കുന്നു കർത്താവ്. തന്നെ വഴികൾ ക്രമീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. സഹിയോൻ കൺവെൻഷൻ കൂടെ നിൽക്കുക, ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ധനം മോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം, ദ്രവ്യാഗ്രഹം. ഈ ഒരാഗ്രഹം യേശു നാമത്തിൽ പറഞ്ഞു പോകട്ടെ കർത്താവ്. കർത്താവിൽ ആശ്രയിച്ചവൻ്റെ കൂടെ ക്രമ നിങ്ങളുടെ മേൽ നിറയട്ടെ. ഈ തിന്മ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ബന്ധിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ.